ഹലോ എവരിവൺ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിസ് ഇസ് മിഷിൽപ്പ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇടുക എന്നാൽ മാത്രമാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് ഡ്രിൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ആമസോൺ ഹാളാണ് ആമസോൺ ഹാൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ വാങ്ങിയതല്ല കുറേയൊക്കെ പെട്ടെന്ന് വാങ്ങിയതാണ് കുറച്ചൊക്കെ മുന്നേറ്റ് വാങ്ങിയതാണ് പക്ഷേ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു മാസം പിടിച്ചു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കില്ല സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേഗം അറിയാനായിട്ട് വരും സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇതൊരു പെട്ടി ഫുൾ സാധനങ്ങളുണ്ട് പ്ലസ് ഇത് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ഹാൾ എന്ന് പറയുന്നത് രണ്ട് വീഡിയോസ് ആയിട്ടായിരിക്കും ഒന്ന് ഫാഷൻ ഹാളും ഒന്ന് റാൻഡം ആയിട്ടുള്ള സാധനങ്ങളുടെ ഹാളും ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ രണ്ട് നൈക്കയുടെ പ്രൊഡക്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ആസ്റ്റിക് സീക്രട്ടിൻ്റെ ഫോക്കസ് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ആസ്റ്റിക് സീക്രട്ട്സിൻ്റെ ഒരു ഫേസ് മാസ്കാണ് അപ്പോൾ ഇതെന്ന് പറയണത് ഭയങ്കര വൈറലിൻ്റെ വൈറലായി നിന്നുകൊണ്ടിരുന്ന ഒരു മാസ്കാണല്ലേ മിക്കവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ആസ്റ്റിക് സീക്രട്ട് ഇത് വന്നിട്ട് 1 മന്ത് ആയിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ മടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്തില്ല എന്തായാലും ഞാൻ വീണ്ടും അതൊന്നും കൂടെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇടാട്ടോ വീഡിയോ അപ്പോൾ ഇതാണ് വാങ്ങിയത് ഇതിൻ്റെ കൂടെ ഒരു ആപ്പിൾ ചട വിനിഗർ വന്നിട്ടുണ്ടായിരുന്നു അത് ബാക്കിൽ എവിടെയാണ് ഞാൻ എടുക്കാൻ മറന്നു സോറി അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ആപ്പിൾ ചട വിനിഗറാണ് പക്ഷേ ഇത് ഇട്ടിട്ട് അപ്പം തന്നെ വലിയ ഡിഫറൻസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല ബാക്കി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ വന്ന് കാണാം അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വന്ന റേറ്റ് എന്ന് പറയുന്നത് 700 and something ആണ് ഇതിൻ്റെ കൂടെ നമ്മുടെ ആപ്പിൾ ചട വിനിഗറും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പൂണോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം ഇങ്ങനെയാണ് ഇതാണ് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള സാധനം ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതിനകത്ത് മേക്കപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല പല 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 സാധനങ്ങളുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് എനിക്കൊന്നും ഐഡിയ ഇല്ല കാരണം റാൻഡം ആയിട്ട് വാങ്ങി കൂട്ടിയതാണ് അപ്പം എന്തായാലും അടുത്തത് ഞാൻ വാങ്ങിയത് ഈ ഡിജിടെക്കിൻ്റെ ഈ ഒരു ട്രൈപോഡാണ് മിനി വ്ളോഗിങ് ട്രൈപോഡാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ട്രൈപോഡ് വാങ്ങി മുന്നേ ഒരു റിംഗ് ലൈറ്റ് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ക്യാമറ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ള ഒരു കുഞ്ഞു ട്രൈപോഡിന് ബലമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങാമെന്ന് അങ്ങനെ വാങ്ങിയതാണ് പലവരുടെയും റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയതാണ് ഡിജിടെക്കിൻ്റെയാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് അറൗണ്ട് എനിക്ക് തോന്നുന്നു 400 something ആണ് ആയത് പക്ഷേ എൻ്റെ MRP 1000 something ആണ് ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റിട്ടോ കണ്ടോ ഇതിങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ഈ ഹെഡല്ല ഈ ഹെഡ് 360 degree തിരിക്കാൻ പറ്റും ഇതിങ്ങനെ ലൂസൊക്കെ ആക്കിയിട്ട് വേണ്ടോ ഇങ്ങനെ ഈ സാധനം തിരിക്കാൻ പറ്റും അപ്പം എന്തായാലും ഭയങ്കര ഹാൻഡിയാണ് ഒരു ഡ്രോബാക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കാണ് കോയിൻ ഭയങ്കര വെയിറ്റുള്ള ക്യാമറാസ് ഒന്നും പറ്റില്ല പക്ഷേ എൻ്റെ ക്യാമറ പോലെ ഈ കാനൺ EOS ചെറുത് അതുപോലെ തന്നെ കാനണിൻ്റെ തന്നെ G7 Mark അതൊക്കെ പറ്റുന്നുണ്ടാവും കാരണം കുഞ്ഞു കുഞ്ഞു വ്ളോഗിങ് ക്യാമറാസൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും വലിയ കുഴപ്പമില്ല അഫോർഡബിളും ആണ് എന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഇതാണോ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി ഉള്ളത് നമുക്കിത് ഇങ്ങനെ ഇത് വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും അതല്ല നിങ്ങൾ പുറത്തേക്കൊക്കെ പോകും നിങ്ങളെപ്പോഴും ട്രിപ്പ് അടിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവും കേട്ടോ അടുത്തതായിട്ട് വാങ്ങിയത് നിങ്ങൾ എൻ്റെ സ്കിൻ കെയർ ആപ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക അതിൽ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു ഡ്രൈ ബ്രഷ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബോഡി ബ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക ഇതിൻ്റെ റേറ്റ് വന്നത് 356 അടുത്താണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ റിമൂവബിൾ ആണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഡെഡ് സെൽസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ തന്നെ കഴിഞ്ഞത് ഇതും അടുത്തൊരു വീഡിയോയിൽ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇത് എൻ്റെ ആർട്ടിഫിഷ്യൽ നെയിൽസിൻ്റെ ഒരു സെറ്റാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലൂവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 200 and somethingനാണ് കേട്ടോ ആയത് ഇതിനകത്ത് ഇങ്ങനെ കുറേ നെയിൽസിൻ്റെ 100 nails പാക്കേജ് ആണ് പാക്കറ്റാണ് പക്ഷേ ഞാൻ കുറേയൊക്കെ ഉപയോഗിച്ച് ഊരിപ്പോയി ഓക്കെ അപ്പോൾ ആ ഒരു ഫ്ലോപ്പ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർഡിലോ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അതാണ് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു സംഭവമാണ് ഇതെന്താണെന്നറിയാമോ മെൻസ്ട്രുവൽ കപ്പ് ഇതെന്ന് പറഞ്ഞ സാധനം ട്രെൻഡിങ്ങോട് ട്രെൻഡിങ് ആയിരുന്നു അപ്പം ഞാനും വിചാരിച്ചു സസ്റ്റൈനബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ടു ബി നോട്ടഡ് ആൻഡ് ഐ ചൂസ് ടു ബൈ ദിസ് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കപ്പ് പക്ഷേ ട്രാജഡി ഇതിൻ്റെ പ്രശ്നമല്ല കേട്ടോ എൻ്റെ പ്രശ്നമാണ് എനിക്ക് പേടിയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നത് എനിക്ക് തോന്നുന്നു
399 rupees ആണ് ഇത് ക്രിംസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിന്റെയാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡാണ് ഞാൻ കുറേ ചെക്ക് ചെയ്തു നല്ല സിൽക്കൺ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ അങ്ങനത്തെ ഒരു കുഞ്ഞു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗിലൊക്കെ വരുന്നുണ്ട് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാനത് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാട്ടോ അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ടില്ല ഓക്കെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളെന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിനെ നിങ്ങൾ ഈ അടുത്തുള്ള പോസ്റ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതെന്തിനാ വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്ലാറ്റ് ലേസിലുണ്ടല്ലോ എനിക്ക് ഫ്ലാറ്റിലേൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലവർ ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വാങ്ങി അപ്പോൾ ഇതിന് വന്നത് അറൗണ്ട് 200 ആണ് അതായത് 199 rupees ആണ് ഇതിനായത് ഞാൻ വാങ്ങുമ്പോൾ എന്തായാലും ഇങ്ങനെ പിക്ചേഴ്സിലൊക്കെ കാണാൻ നല്ലതാണ് കേട്ടോ പക്ഷേ ഇൻ റിയൽ ക്വാളിറ്റി ഇറ്റ്സ് നോട്ട് ദാറ്റ് അടിപൊളി കാണാൻ നല്ലതാണ് തൊട്ട് നോക്കരുത് അങ്ങനെ അറിയില്ല അങ്ങനത്തെ ഒരു പോകണത് പക്ഷേ നമുക്ക് ഇത് തന്നെ നമ്മുടെ മെയിൻ ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് ഓക്കെ വാങ്ങിയിട്ടുള്ളത് വന്നസ്റ്റ് ദുരന്തം കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ അറിയില്ല ഈ അടുത്ത് ഇങ്ങനെ കോഫി കുടിക്കുക കാപ്പിച്ചിനോ ഡാൽഗോണ കോഫി ഇതിനൊക്കെ ഉണ്ടല്ലോ ഇളക്കി 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 കഴിഞ്ഞാൽ അടപ്പളിക്കും അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ഒരു മിക്സർ വാങ്ങാമെന്നുള്ളത് വലിയ വലിയ മിക്സറിനൊക്കെ ഭയങ്കര സംഭവമായിരുന്നു അപ്പം ഞാൻ തന്നെയല്ലേ വാങ്ങണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വാങ്ങാം ഓക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് ഇതിനായതും 199 rupees ആണ് പക്ഷേ ഉണ്ടല്ലോ ഇത് കണ്ടോ നല്ല സ്പീഡുണ്ട് സാധനത്തിന് പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ബാറ്ററിയിലാണ് ഓടുന്നത് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള അതായത് കുറച്ച് തിക്ക് ക്രീമി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോൻ്റെയൊക്കെ ഇതിലുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇത് നിന്നു പോകും കാരണം അതിന് താങ്ങാനുള്ള ശക്തി ഇതിനില്ല സോ നിങ്ങൾ വാങ്ങാൻ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇതിലും നല്ലത് വാങ്ങാം ദിസ് ഇസ് തനി തല്ലിപ്പൊളി കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കം ഉപയോഗിക്കാം എന്നാൽ വരെ പഞ്ചസാരൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും സാധനം നിൽക്കും അതിന് അത്ര ബലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് ആ സാധനം ബാഡസ്റ്റ് തിങ് ബാഡസ്റ്റ് സ്റ്റുപ്പിഡസ്റ്റ് തിങ് ഓക്കെ അടുത്തത് ഞാൻ വാങ്ങിയത് ഈ ഞാൻ ലെൻസ് വെക്കണമെന്ന് കുറേ കാലം വിചാരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ട്രൈ ചെയ്യാമെന്ന് അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ അക്വ ലെൻസിൻ്റെ ഒരു മന്ത്ലി ഫോക്കസ് ഓക്കെ അക്വ ലെൻസിൻ്റെ ഒരു മന്ത്ലി ഡിസ്പോസബിൾ ലെൻസാണ് ഷെയ്ഡ് വന്നിട്ട് മിസ്റ്റി വൈറ്റ് ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടില്ല സത്യം പറയട്ടെ കാരണം ഒരു വട്ടം പൊട്ടിച്ചാൽ പിന്നെ മന്ത്ലി ലെൻസ് അല്ലേ ഉള്ളിലുള്ള എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുതലാളി സമ്മതിക്കുന്നില്ല ഉള്ളിലിരുന്ന എൻ്റെ ഉള്ളിലുള്ള ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് ലെൻസാണ് വരുന്നത് ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ രണ്ട് പാക്കറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് വാങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഈ ലിക്വിഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം അപ്പോൾ എനിക്ക് ലിക്വിഡില്ല അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചെയ്തു ഞാനങ്ങനെ ലിക്വിഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് രണ്ടെണ്ണമാണ് വന്നത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഒരു കോംബോ ഓഫർ ആയിരുന്നു എന്ന് അപ്പോൾ എന്തായാലും ഇതെന്താണ് മൾട്ടി സോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് പാക്ക് ഒരു സാധനമാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അപ്പോൾ നോക്കുമ്പോൾ എന്താ ലഞ്ച് ഇട്ട് വെക്കാനുള്ള പാക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒന്ന് വാങ്ങി അടുത്തത് അടുത്ത് വാങ്ങി അടുത്തത് അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു കേട്ടോ പക്ഷേ ഇത് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇങ്ങനെ രണ്ടെണ്ണം അല്ല ഓരോന്നിൽ ഓരോ കേസ് വെച്ചിട്ടുണ്ട് ഇതാണ് അതിന് വന്ന കേസ് വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ എന്തിനു ഓർഡർ ചെയ്യണം അപ്പം ഞാൻ അത് പോയി ക്യാൻസൽ ചെയ്തു വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാങ്ങുന്ന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിജിടെക്കിൻ്റെ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം പക്ഷേ അതെൻ്റെ ക്യാമറയ്ക്ക് സാഡ്ലി സ്യൂട്ടബിൾ ആയില്ല അപ്പം എന്തായാലും ഞാനത് ക്യാൻസൽ ചെയ്തു അത് തിരിച്ചു പോയി ഓക്കെ ഓർഡർ ചെയ്തത് എൻ്റെ ഫേസ് വാഷസ് ഞാൻ കുറേ ഡ്രഗ് സ്റ്റോർ ഫേസ് വാഷസ് ഉപയോഗിച്ചു എനിക്കൊന്നും പറ്റണില്ല ഫൈനലി ഞാൻ ഇങ്ങനെ പ്രബ്ലീൻ കോർന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പി സി ഓസും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്കിൻ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ട് ഭയങ്കര വേഴ്സിൻ്റെ വേഴ്സ്റ്റ് ആയിട്ട് അവരിങ്ങനെ കുറേ അവരിപ്പോൾ ചെയ്യണം അപ്പോൾ അവരുടെ ഒരു കുറേ റെക്കമെൻഡേഷൻസിൽ കണ്ടതാണ് ഈ ഒരു ഫാഷ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷ് പക്ഷേ ഞാൻ ആദ്യം പേടിച്ചു കാരണം അതിൽ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും എനിക്കിത് ഉപയോഗിക്കുമ്പോൾ നല്ല എന്തോ ഒരു ഡിഫറൻസ് എന്താണെന്നൊക്കെയറിയില്ല പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് ആയത് എത്രയാണ് 200 and something ഞാൻ ഇതിനും ആയത് 200 അല്ല 300 something ആണ് ഇതിനായത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് 200 gram ഉണ്ട് കുറേ നാളത്തേക്ക് നിൽക്കും ഇതൊരു ബ്ലൂ കളർ ജെല്ലാണ് ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതും കുറച്ച് കാലമായിട്ടാണ് വാങ്ങിയിട്ട് പക്ഷേ ഇതെനിക്ക് ഇങ്ങനൊരു വീഡിയോയിലല്ലേ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് കണ്ടോ ആമസോണിൻ്റെ ബ്രഷസാണ് മേക്കപ്പ് ബ്രഷസാണ് ഇത് 10 എണ്ണമായിട്ടാണ് വരുന്നത് 10 face brush ഛേ 10 എണ്ണമല്ല 5 face brush 5 eyebrush അങ്ങനെ ടോട്ടൽ 10 എണ്ണം അപ്പോൾ ഇതിന് ടോട്ടൽ 200 അടുത്ത് തന്നെയാണ് ഞാൻ വാങ്ങിയതിൽ മിക്കതും അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ അത്രയാണ് ആയത് പക്ഷേ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കാരണം നമ്മൾ ഭയങ്കര ഹൈ എൻഡ് മേക്കപ്പ് ബ്രഷസ് വാങ്ങണേക്കാളും ഇങ്ങനത്തെ തന്നെ 2-3 വെറ്റൻ വലിയ പാക്കിൻ്റെയൊക്കെ 2-3 എണ്ണം ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ വാങ്ങുമ്പോൾ 3000 rupees ഒക്കെ ആകും പിന്നെ എൻ്റെ പോലത്തെ മടിച്ചുകൾക്ക് ചില സമയത്ത് ഉപയോഗിക്കുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വാങ്ങി നോക്കാം കാരണം ബ്രഷസ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഇതങ്ങോട്ട് വാങ്ങാമെന്ന് വെച്ചു
പക്ഷേ ഇതിന്റെ ബ്രിസിൽസ് ഒക്കെ ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് നല്ല ആദ്യമൊക്കെ പോരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു കുഴപ്പം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രഷ് ഉണ്ട്, അത് അവരുടെ പാക്കേജിങ്ങിൻ്റെ ആണ്. ഒരു പ്ലാസ്റ്റിക് പാക്കേജസിലായിട്ടാണ് വരിക കണ്ടത്. ഇതിൻ്റെ ഒരു എൻഡ് കണ്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്, അത് അവരുടെ പാക്കേജിങ്ങിൻ്റെ ആണ്. കാരണം അതിങ്ങനെ സിപ്പ് ലോക്കിന് അതിങ്ങനെ പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഇത്തിരിയെങ്കിലും ഒന്ന് ഫ്ലാറ്റ് ആയത്. അങ്ങനെ കുറച്ച് പാക്കേജിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും ഉപയോഗിക്കാനായിട്ട് പറ്റും. വലിയ കുഴപ്പമില്ലാത്തൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സാധനങ്ങളുണ്ട് കേട്ടോ ആമസോണിൽ നിന്ന്. കുറച്ച് ഫാഷൻ ഹോളും കൂടി ഉണ്ട്. അതെന്തായാലും ഇതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഉണ്ടാവുക. കാരണം അങ്ങനത്തെ സാധനങ്ങൾ ഇതിലിട്ടൊരു കാര്യമല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ പാർട്ട് ടു ആയിരിക്കും ഇട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ഡ്രസ്സസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ വരുമ്പോൾ അതും കണ്ടു നോക്കി അടുത്തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഫൈനലി നൈക്കേന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഞാൻ കുറേ കാലമായി എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐ ഷെഡോ പാലറ്റ്സ് വേണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. റെവല്യൂഷൻ്റെ ക്രിയേറ്റീവ് വോളിയം പാലറ്റാണിത്. അടിപൊളി പാലറ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നിറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഇത് കണ്ടോ. അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. ഇതിൻ്റെ എം ആർ പി വന്നിട്ട് അറൌണ്ട് 1000 സംതിങ് ആണ്. പക്ഷേ എനിക്ക് 750 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇടുമ്പോൾ നൈക്കയിലെ സെയിൽ നടക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ്. നന്നായിട്ട് തന്നെ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് ഞാനതിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുള്ള കുറച്ച് ലുക്സ് ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് മണ്ടത്തരം, ഞാൻ കോൺടൂർ എൻ്റെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടെണ്ണം എക്സ്പയർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചു, എനിക്കുണ്ടല്ലോ കുറേ ഇങ്ങനെ വാങ്ങിക്കൂട്ടി വെക്കുന്നതിലും താല്പര്യമില്ല. കാരണം അതിൻ്റെ എക്സ്പയറി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ബ്രേക്കും. പിന്നെ എന്തായാലും കുറേ വാങ്ങാറില്ല. പക്ഷെ എന്നാലും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർസിൻ്റെ ഈ ഒരു ഇത് വാങ്ങി. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കും, ഇപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കോൺടൂർ ഷെയ്ഡായിരിക്കും എന്ന്. പക്ഷേ ഇതുണ്ടല്ലോ കറക്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. തിരിച്ചു കൊടുക്കാനും പറ്റില്ല. കാരണം ഇങ്ങനത്തെ സാധനം നമ്മളിങ്ങനെ കൈ വെച്ച് ടച്ച് ചെയ്യണമല്ലേ. തിരിച്ചു കൊടുക്കാനും പറ്റില്ല. അയ്യോ, പണിപാളിയിലോ നട്ടിരിക്കണം. ഇനി ഇതിൻ്റെ വേറെ വല്ല യൂസും കണ്ടുപിടിക്കണം ഞാൻ. അപ്പം അതാണ് എനിക്ക് പറ്റില്ല. മണ്ടത്തരം. ഓക്കെ, ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ ആമസോൺ ഹോൾ വീഡിയോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട്. എന്നാൽ ഭയങ്കര വലിയ വീഡിയോ ഞാൻ പർപ്പസ്ഫുള്ളി ആക്കാത്തതാണ്. കാരണം വെറുതെ ഇങ്ങനെ നീട്ടി വലിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓൾസോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ദാറ്റ് യു വിൽ ബി അപ്ഡേറ്റഡ് വെൻ അവർ അപ്ലോഡ്. യൂട്യൂബിലുള്ള ഡയലോഗ് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ അതിനകത്ത് എന്തിടുമ്പോൾ നിങ്ങളറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, കൊമൻറ്റ് ആൻഡ് ഷെയർ. ടാറ്റ. Close doors, I'm a fool for your love.